ഒണാട്ടുകര എന്നും പരമ്പരാഗത കൃഷി രീതികളുടെ ജന്മസ്ഥലമാണ്. ആലപ്പുഴ ചാരുമൂട് ചുനക്കര 13 വാർഡിലെ ജോർജ് കുട്ടി അച്ചായൻ്റെ കൃഷിത്തോട്ടത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. എല്ലാവർക്കും ഒരു പ്രചോദനമാണ് ഇദ്ദേഹം. പ്രായവും ആരോഗ്യക്കുറവും ഒന്നും വകവയ്ക്കാതെ ജൈവ കർഷകർക്ക് എന്നും ഒരു മാതൃകയായി, അണയാത്ത തീജ്വാലയായി നമ്മുടെ ജോർജ് കുട്ടി അച്ചായൻ. ചുനക്കര മണ്ണിലെ ഒരിക്കലും അണയാത്ത ഈ കർഷക പോരാളിയുടെ പോരാട്ടകഥകൾക്ക് നമ്മൾ ഒന്നിച്ച് കാതുകോർക്കാം. അപ്പച്ചൻ്റെ പേര് ജോർജ് കുട്ടി എന്നാണ്. അപ്പച്ചന് കാല് വയ്യ, വന്നാലും പക്ഷേ വളരെ ഒരു നല്ലൊരു കർഷകനാണ്. ഇപ്പം നമ്മുടെ ബാക്ക് സൈഡിൽ നിൽക്കുന്നതെല്ലാം അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അപ്പച്ച പറഞ്ഞു, അപ്പച്ചൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കൃഷികളൊക്കെ ഉള്ളത്? വാഴ, ഏത്തവാഴയുണ്ട്, പിന്നെ നാടൻ വാഴയുണ്ട്, ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, പിന്നെ കിഴങ്ങുണ്ട്, ചേനയുണ്ട്, വെട്ടിയമ്പുണ്ട്, എല്ലാവരും സമ്മിശ്ര കൃഷിയാണ്. മഞ്ഞള്, തെങ്ങും തൈയുണ്ട്, എല്ലാം അപ്പച്ചനെ വെച്ചാണ്. അപ്പോ അപ്പച്ചൻ എങ്ങനെയാണ്? അപ്പൊ നമ്മുടെ അവിടെ ഇരുന്നിട്ട് എടുത്തിട്ട് വീതിയുള്ളതുണ്ട്, മാന്തി എടുക്കും, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ആശ്ചര്യമായി പോയി കേട്ടോ. ഇത് കാണുമ്പോ തന്നെ നല്ലൊരു പച്ചപ്പും ഒറ്റയ്ക്ക് ചെയ്യുന്ന പറയുമ്പോഴേ വളരെയധികം ഒരു അത്ഭുതമായി പോയി. ഞങ്ങൾക്ക് പ്രചോദനം ഇത് കാണുമ്പോ, ഞങ്ങൾക്ക് കാണുമ്പോ തന്നെ ഒരു പ്രചോദനമാണ് ഇതൊക്കെ കാണുമ്പോ. പിന്നെ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് കോമല്ലൂർ അല്ലെ, ചുനക്കര പഞ്ചായത്ത് കോമല്ലൂർ ഭാഗത്താണ് അച്ഛൻ്റെ വീട്. 13 വാർഡിലാണ് കൃഷി ഉള്ളത്. ഇന്നലെ അച്ഛന് ഒരു അവാർഡ് കിട്ടി, നമ്മുടെ 13 വാർഡിലെ മികച്ച കർഷകരുടെ അവാർഡില് ഒരാള് അച്ഛനായിരുന്നു. അപ്പൊ എത്ര വർഷമായി അച്ഛന് കൃഷി തുടങ്ങിയിട്ട്? പണ്ട് മുതലേ ചെയ്യുന്നതാണ്. എല്ലാം ജൈവ രീതിയിലാണ് നമ്മള് ചെയ്യുന്നത് അല്ല, ജൈവ രീതിയിൽ എല്ലാം ചെയ്യുന്നത്. ഒഴിച്ചിട്ട് അതിനകത്ത് ചാണകപ്പൊടി ഇട്ട് പിന്നെ അതിന്റെ മുകളിൽ കരിയില, ഇവിടെ മണ്ണ് എല്ലാം വാരിയിട്ട്, മണ്ണ് വാരിയിട്ട് കൂട്ടും വേപ്പോട്ടും കൂട്ടിയിട്ട് അതിന്റെ മണ്ടയ്ക്ക് നടും കാച്ചില്. കാച്ചിലില്ല തുരന്ന് എന്നിടം വരെ ചെറിയൊരു കമ്പി വെച്ചാണ് ചെയ്യുന്നത്. നമുക്ക് കാണാം പിന്നെ എന്താ. എനിക്ക് ഒരു സംശയം ഉണ്ടോ? ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കാച്ചിലിന്റെ വള്ളി എത്രയും പൊങ്ങുന്നു, അത്രയും കിഴങ്ങ് താഴോട്ട് പോകുന്നൊക്കെ പറഞ്ഞ എന്റെ ഒരു വാസ്തവം അവിടം വരെ പോകും. ഞാൻ മരത്തിൻ്റെ ചവിട്ടിലാണ് കൂടുതലായിട്ട് കാച്ചിൽ നടന്ന എല്ലാം അവിടെ. പയറും വാഴയെല്ലാം, പയറും വാഴയെല്ലാം ഉണ്ട് റോണില്ല എൻ്റെ പറയൽ. മുളകുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ചേട്ടനും കൃഷിക്കാരനായിരുന്നു അല്ലേ? കുടുംബപരമായ കൃഷിക്കാരാണ്. പൈസ കിട്ടുമായിരുന്നു അല്ല, ശരിക്കും അത്ഭുതം തന്നെയാണ് ഇത്രയും ഈ പ്രായത്തിൽ നമ്മൾ ചെയ്യുന്നത്. അതെ 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 അതെ. അപ്പൊ ഇതൊക്കെയാണ് അച്ഛൻ്റെ വിശേഷങ്ങൾ. അച്ഛൻ്റെ ആയുധം അത് എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? ചെറിയ മമ്മൂട്ടിയാണ്, അത് കാണാൻ പറ്റും. നമുക്ക് അത് എടുക്കാം പയ്യ, അവിടെ നിന്ന് എടുത്താൽ മതി. ഞാൻ എടുത്തുതരാം.
ഇതുകൊണ്ടാണ് അത്രയും കൃഷി എല്ലാം ചെയ്യുന്നത് അല്ലേ? ഇത് അത്ഭുതം തന്നെയാണ് കേട്ടോ സംഭവം. അല്ല ഈ കാല് വയ്യാതെ ഇത്രയും ഈ പ്രായത്തിൽ ചെയ്യുന്നത് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് ഞങ്ങൾ ചെറുപ്പക്കാർക്കൊക്കെ. നമുക്കെല്ലാം ദൈവം തന്നിട്ട് പോലും നമുക്ക് ചെയ്യാൻ സമയമില്ല. അപ്പം നിങ്ങളെപ്പോലുള്ള കർഷകർ ഞങ്ങൾക്കെന്നും ഒരു മോട്ടിവേഷൻ തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് ചെറുപ്പക്കാർക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അച്ചായന് ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചത് നന്ദി. ഞങ്ങൾ വീഡിയോ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. കാലമേ, നീ എനിക്ക് തന്ന പൂക്കൾ നിറമുള്ളതായിരുന്നു. നിനക്ക് എൻ്റെ ശരീരത്തിൽ മുറിപ്പാടുകൾ ഏൽപ്പിക്കാൻ കഴിയുമെങ്കിലും മനസ്സിലെ അണയാത്ത അഗ്നിഗോളങ്ങളിൽ ഒരു തുള്ളി വെള്ളം തളിക്കാൻ നിനക്കാവില്ല. കർഷക പോരാട്ടത്തിൻ്റെ കത്തിജ്വലിക്കുന്ന പ്രതീകമായി ജോർജ് കുട്ടി അച്ചായൻ എന്നും നമ്മോടൊപ്പം ഉണ്ടാവും. നന്ദി.